السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف الأنبياء والمرسلين وعلى آله وصحبه أجمعين دعوة إسلامي كمدية قرآن بدر مير نوتي بدنير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അഥവാ ദാനകർമ്മവും രണ്ടും ഒരുമിച്ച് അള്ളാഹുബാഹുല പരിശുദ്ധമായ ഖുർആാനു ധാരാളം സ്ഥലങ്ങളിൽ ഒരുമിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് സൂറത്തുറായെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു വല്ലതീന സബറുപത്തി

ഇവർക്ക് പല ശോഭനമായ പര്യവസാനമുണ്ട് അത് വാലു റുക്ബദ്ദാർ പല ശോഭന സുന്ദരമായ ഒരു പര്യവസാനം അവർക്കുണ്ട് എന്ന് അള്ളാഹുത്താല പറയുകയാണ് ഇവിടെയും നിസ്കാരത്തെ നിസ്കാരത്തെയും അതുപോലെ അള്ളാഹുന മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെയും ഒരുമിച്ചു കൊണ്ടാണ് അള്ളാഹുത്താല പറയുന്നത് അതോടൊപ്പം റബ്ബിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ക്ഷമ കൈകൊള്ളുന്ന വിഭാഗം ക്ഷമിക്കുക നിസ്കാരത്തെ ചൊവ്വായ നിർവഹിക്കുക ആളുകളെ സഹായിക്കുക അള്ളാഹുവർക്ക് നൽകിയതിൽ നിന്ന് ജനങ്ങൾക്ക് കൊടുക്കുക ഈ സ്വഭാവങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ മുത്തക്കീങ്ങളുടെ സ്വഭാവമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാൻ മനുഷ്യന് തക്കവ പഠിപ്പിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള വഴിരേഖകൾ വ്യക്തമാക്കുന്ന പരിശുദ്ധമായ ഖുർആാനുഷരീഫിലെ ധാരാളം ആയത്തുകൾ ഈ രീതിയിൽ നമുക്ക് വായിക്കാൻ കഴിയും ഇതൊക്കെ യഥാർത്ഥത്തിൽ തക്കവയുടെ ആളുകൾക്കുള്ള സ്വഭാവമായിട്ടാണ് അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നത് സൂറത്തുൽ ബക്രൈര തന്നെ ഇരുന്നൂറ്റി അറുപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്

ആ ഉപകാരത്തെ എടുത്തു പറയുകയോ അവരെ ഉപദ്രവിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള കൂട്ടാർ അവർക്കിലഹും അജുറുഹും പടച്ച റബ്ബിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലം അവർക്കുണ്ട് അതോടൊപ്പം അവർക്കൊന്നും ഭയപ്പെടാനില്ല അവർ ദുഃഖിക്കുകയുമില്ല അവർക്ക് കഴിഞ്ഞ കാല അവരുടെ ഭാവി ഭൂതകാലങ്ങളിൽ സംഭവിച്ച വിഷയങ്ങളെക്കുറിച്ച് ഒരു വിഷയത്തെ അവർക്ക് നിരാശ അങ്ങനെ സംഭവിച്ചല്ലോ അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു അങ്ങനെ ആയി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങനെ തുടങ്ങിയ ഭൂതകാലത്ത് അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ഖേദമോ ഒരു ദുഃഖമോ അതല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് അവർക്ക് ഒരു ഭീതിയോ ഒരു പേടിയോ ഒന്നുമില്ലാത്ത ഒരവസ്ഥ അള്ളാഹുത്താല നൽകുന്നതാണ് അള്ളാഹുന മാർഗ്ഗത്തിൽ ചെലവഴിച്ചാൽ കിട്ടുന്ന ആ പ്രതിഫലം ഇഹ ലോകത്ത് വെച്ച് കൊണ്ടുതന്നെ അള്ളാഹു സുബാനഹുബത്താല അനുഭവിപ്പിക്കുന്ന ഒരു വിശേഷണമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഖുർആനുഷരീഫ് നമ്മോട് ഓതിത്തരുന്നത് ഒരു ഹദീസിൽ കാണാൻ കഴിയും ഈ ലോകത്ത് വെച്ച് അള്ളാഹുന മാർഗ്ഗത്തിൽ ചെലവഴിച്ചാൽ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അതിന് പ്രതിഫലം കിട്ടി അള്ളാഹുനെ മാർഗത്തിൽ ചെലവഴിച്ചതിൻ്റെ ആ പ്രതിഫലം മറ്റുള്ള ആളുകൾക്ക് ചെലവഴിക്കാത്ത ആളുകൾക്ക് കൊടുക്കാത്ത പ്രതിഫലം ചെലവഴിച്ച ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നതിന്റെ ഉദാഹരണം തിരുനബി സുല്ലാല് തങ്ങളുടെ മഹത്തായ ഹദീസിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാവിൽ നിന്ന് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസാണ് അലൈഹി തങ്ങൾ പറയുകയാണ് പറയുന്നു ഒരു മനുഷ്യൻ ഒരു മരുഭൂമിയിൽ നിലകൊള്ളുകയായിരുന്നു അങ്ങനെ മേഘത്തിൽ നിന്ന് അയാൾ ഒരു ശബ്ദം കേൾക്കുകയാണ് എന്താണ് ആ മേഘത്തിൽ നിന്ന് ശബ്ദം പറയുന്നത് ഒരു പ്രത്യേക മനുഷ്യന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അയാളുടെ തോട്ടത്തെ പോയി ഇനി നനക്കൂ എന്ന് ആ മേഘത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു അപ്പോൾ സഹാബ് ആ കാർമേകമതാ നീങ്ങുകുന്നു അങ്ങനെ ആ കാർമേഘം പോയി ഒരു ചരൽ ഭൂമി ഒരു കരിങ്കൽ ഭൂമിയിൽ ആ വെള്ളം അത് ചൊരിക്കുകയാണ് ആ മേഘത്തിലുള്ള ആ കാർമേഘം ആ മഴമേഘം അവിടെ പോയി അതിലുള്ള വെള്ളം വെള്ളം മുഴുവനും ഒരു ഉറച്ച പ്രദേശത്ത് അത് അഥവാ ഒരു കരിങ്കൽ പോലെയുള്ള ഒരു സ്ഥലത്ത് അതിൻ്റെ വെള്ളം ആ മേഘത്തിലുള്ള വെള്ളം അവിടെ ഒഴി ഒഴി ഒഴിവാക്കുന്നു ഒഴിക്ക് ഒഴുക്കുന്നു അങ്ങനെ അതാ ആ കരിങ്കൽ ഭൂമിയിൽ ആ ഉറച്ച ഭൂമിയിൽ നിന്ന് ചാല് നീർച്ചാലുകളായി ആ വെള്ളം ഒഴുകിപ്പോവുകയാണ് കായിമും ഫിഹീക്ക അങ്ങനെ ഈ മേഘത്തിൽ നിന്ന് ശബ്ദം കേട്ട ആ മനുഷ്യൻ എങ്ങോട്ടാണ് ഈ വെള്ളം പോകുന്നത് എന്ന് നോക്കാൻ ആ വെള്ളം പോകുന്ന ആ ചാലു നീർച്ചാലുകൾ പോകുന്ന വഴിയിലൂടെ അദ്ദേഹം നടന്നു നീങ്ങുകയാണ് അപ്പോഴുണ്ട് ആ വെള്ളം പോകുന്നത് ഒരു വലിയ തോട്ടത്തിലേക്കാണ് ആ തോട്ടത്തിൽ ഒരു മനുഷ്യൻ അയാൾ ആ തോട്ടത്തില് അയാൾ ആ തോട്ടത്തിലെ വെള്ളം തിരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ കാണുന്നത് ആ മേഘത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന ആ ചാലിലൂടെ ഒലിച്ചു വരുന്ന ആ വെള്ളം ആ വെള്ളം തന്നെ തോട്ടത്തിലെ വൃക്ഷങ്ങൾക്ക് നനക്കുന്ന കാഴ്ചയാണ് ഈ മനുഷ്യൻ കാണുന്നത് ഇത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു മനുഷ്യ സഹോദര നിങ്ങളുടെ പേരെന്താണ് കാല അദ്ദേഹം പറഞ്ഞു ഫുലാനുൻ അയാളുടെ പേരെന്താണെന്ന് പറഞ്ഞു ആ പേര് തന്നെയായിരുന്നു ഇയാളെ ഈ മേഘത്തിൽ നിന്നും കേട്ടിരുന്നത് ആ പേര് തന്നെ ആ മനുഷ്യൻ ആ തോട്ടത്തിന്റെ ഉടമ പറയുകയും ചെയ്യുകയാണ് ആ തോട്ടത്തിന്റെ ചോദിച്ചു എന്തിനാണ് ചോദിച്ചത് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഇന്നീ സമയത്ത് ഞാൻ മേഘത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു നിന്റെ പേരാണ് ഇവിടെ പറഞ്ഞത് ആ മേഘമാണ് നിന്റെ ഈ തോട്ടത്തെ ഇപ്പോൾ മഴ പെയ്തു നനച്ച ഈ അവസ്ഥ ഉണ്ടാക്കിയത് ആ തോ ആ മേഘത്തിൽ നിന്ന് നിന്റെ പേര് കേട്ടിരുന്നു ആ പേര് തന്നെയാണ് നീ ഇപ്പോൾ പറഞ്ഞത് അതുകൊണ്ടാണ് നിന്റെ പേരെന്താണെന്ന് ഞാൻ ചോദിക്കാനുള്ള കാരണം അപ്പോൾ അയാൾ മേഘത്തിൽ നിന്ന് ഞാൻ കേട്ടു ഹദീ കിഖ് നിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ആ മേഘത്തിൽ നിന്ന് നിന്റെ പേര് മാത്രം പറഞ്ഞു നിന്റെ തോട്ടത്തെ മാത്രം നനക്കുവാൻ വാഹുനുബന് ഒരു പ്രത്യേക മേഘം ഒരു മഴമേഘം നിനക്ക് മാത്രം ഇറക്കി നിന്റെ തോട്ടത്തെ മാത്രം നനക്കുവാൻ കാരണമായി എന്ത് പ്രവർത്തനമാണ് നീ ചെയ്തത് എന്ന് ആ മനുഷ്യനോട് ചോദിച്ചപ്പോൾ ആ തോട്ടത്തിൻ്റെ ഉടമ പറഞ്ഞു അമ്മ ഇതാ കുൽതഹാദാ ഇപ്പോൾ നീ ഇത് പറഞ്ഞ് സ്ഥിതിക്ക് ഞാൻ നിന്നോട് പറഞ്ഞു തരാം ഞാൻ ചെയ്യുന്ന പ്രവർത്തനം വാറുദ്ദു ഫിഹാസുല സഹു ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ മൂന്ന് ഓഹരി വെക്കുകയാണ് ചെയ്യുന്നത് ഒരു ഓഹരി ഞാനും എൻ്റെ കുടുംബവും ഇതിൻ്റെ ഈ വരുമാനത്തിൽ നിന്ന് ഭക്ഷിക്കുന്നു ഇതിൽ ഒരു ഓഹരി ഈ ഈ കൃഷിഭൂമിയിൽ തന്നെ ഞാൻ ഇറക്കി ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഞാൻ വിനി വിനിയോഗിക്കുന്നു അതേസമയം മൂന്നാമത്തെ ഒരു ഭാഗം അത് സാധുക്കൾക്ക് ദാനം ചെയ്യുന്ന സ്വഭാവമാണ് എനിക്കുള്ളത് അങ്ങനെ മൂന്ന് ഓഹരിയാക്കി ഒരു ഓഹരി അത് സാധുക്കൾക്ക് കൊടുക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട് അതുകൊണ്ടായിരിക്കാം പടച്ചിറബ്ബ് എൻ്റെ തോട്ടത്തിന് മാത്രം നനക്കുവാൻ പര്യാപ്തമായ ഒരു മഴ മേഘത്തെ ഇറക്കി എന്നെ അനുഗ്രഹിച്ചത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞതായി തിരുനബി അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പവിത്രമായ നാവ് കൊണ്ട് രേഖപ്പെടുത്തിയ ഈ സംഭവം ഇമാം മുസ്ലിം മുസ്ലിംഹു അദ്ദേഹത്തിന്റെ സഹിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരു മനുഷ്യൻ ചുറ്റു ആളുകളൊക്കെ അവരുടെ എല്ലാവിധ വ്യവ വ്യാപാര വ്യവഹാരങ്ങളിലൊക്കെ മുഴുകി പടച്ചവനെ മറന്ന് അവർക്ക് അള്ളാഹു നൽകിയ ധനവും സമ്പാദ്യവും ഒന്നും പടച്ചിറപ്പിന്റെ മാർഗത്തെ ചെവിഴിക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് ഒരു മനുഷ്യൻ മാത്രം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹു അവന് നൽകിയ ധനം സാധുക്കൾക്ക് വിഹിതം വെച്ചു കൊടുക്കുന്നതായ സ്വഭാവം അവനുണ്ടെങ്കിൽ ആളുകൾ ആളുകൾക്കൊന്നും കൊടുക്കാത്ത പ്രത്യേകമായ ഒരു കൊണ്ട് ഈ മനുഷ്യനെ അള്ളാഹുത അനുഗ്രഹിക്കുമെന്നുള്ളതിന് വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ മഹത്തായ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധമായ ഖുർആൻ ഖുർആാനുഷരീഫ് മനുഷ്യരെ തഖ്‌വ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് സൂക്ഷ്മാലുക്കളായി ജീവിക്കുവാൻ ഈ ഭൂലോകത്ത് ഒരു മനുഷ്യൻ എങ്ങനെയാണ് റബ്ബിന്റെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് ആഖിറത്തിൽ സംശുദ്ധമായ സുരക്ഷിതമായ ഒരു ജീവിതം എങ്ങനെ കരകതമാക്കാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് വളരെ വ്യക്തമായ ആയത്തുകളിലൂടെ പഠിപ്പിച്ചു തരുന്നുണ്ട് അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പടച്ച റബ്ബ് നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമു വബറകാതുഹു